ലൈഫ് ഞാൻ ഈ പടം കണ്ടൊരു കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോഴാണ് എനിക്കൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ലേറ്റ് ആയി എന്നൊന്ന് ക്ഷമിക്കുക. ഇപ്പോൾ പടത്തിനെ കുറിച്ച് റിവ്യൂ പറയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഭയങ്കര റീച്ചായിട്ട് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടം കൂടിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും കഥയും കാര്യങ്ങളും അറിയാം. മൊത്തത്തിൽ സിനിമയുടെ ഫുൾ കാര്യങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയണോ കേസാണ്. പക്ഷേ കാണാത്തവർ എന്തായാലും ഇപ്പോഴും ഉണ്ടാവും. എന്തായാലും എല്ലാവരും ഒറ്റയടിക്ക് എല്ലാവരും കണ്ടു തീർത്തിട്ടൊന്നുണ്ടാവില്ലേ. അപ്പോൾ ഇത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും വരില്ല, കാരണം എല്ലാവരും ഭയങ്കര ഭയങ്കരമായിട്ട് ആണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്ന് കരുതി. ഈ സിനിമ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനിമയെ കുറിച്ച് ആദ്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒറ്റ വാക്ക്, പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് എന്ന ഒരു നടൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഈ പടത്തിൽ കൊണ്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ചോയ്മ ഇത് സിനിമയിൽ കിട്ടില്ല. അഭിനയ ഒരു രക്ഷയില്ല, പൂരിച്ചുണ്ട്. പൃഥ്വിരാജ് തകർത്തുണ്ട്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ആടി ജീവിതം പറയാം. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മേക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒന്നും നമുക്ക് ബോറെന്ന് പറയാനായിട്ടില്ല. പക്ഷേ ഡിസപ്പോയിൻ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് എന്ന സിനിമാറ്റോഗ്രാഫി, കാരണം മണല് മരുഭൂമിയിലൊക്കെ നമുക്ക് നല്ല പെട വിഷ്വല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ സിനിമാറ്റോഗ്രാഫി ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നോ രണ്ടോ മാക്സിമം ഒരു മൂന്ന് സീൻ മാത്രമാണ് നമുക്ക് സിനിമാറ്റോഗ്രാഫിയിൽ എടുത്ത് പറയാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി. വിഷമമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിന് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ മണൽ മരുഭൂമിയിലുള്ള സിനിമകൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് സിനിമാറ്റോഗ്രാഫി നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഏഴെത്തിക്കില്ല. പക്ഷേ ഞാൻ കുറേ കൂടി പ്രതീക്ഷിച്ചു. പിന്നെ ബി ജി എമ്മിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, പാട്ടിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒന്നും പറയേണ്ട, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എ ആർ റഹ്മാനാണ് തകർത്തുണ്ട്. ബി ജി എം ഒക്കെ അടിപൊളിയുണ്ട്. ബി ജി എം വേറെ ലെവലായിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹാൻസ് സിമ്മറായിരുന്നു വന്നിരുന്നെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, വേറെ തീയായിരിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ പടത്തിൽ ഇമോഷൻ സീൻസ് എന്ന് പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ സീൻസ് ഉണ്ട് പടത്തിൽ. പക്ഷേ അത് ഒന്നും നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചാവുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ആളിതെങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ആരും അനുഭവിച്ചതിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ആൾ ഈ പടം ചെയ്തിരിക്കുന്നത്. മാക്സിമം എത്രത്തോളം ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അത് അനുഭവിക്കാനായിട്ട് പറ്റും, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇമോഷൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് കണ്ടിട്ട് കരഞ്ഞു കണ്ണ് എന്ന് പറയുന്ന സീനുകളൊക്കെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ ഒന്നും ആരും കരയണം ഞാൻ കണ്ടില്ല. കരച്ചിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വന്നില്ല. പക്ഷേ വിഷമാവും, നമുക്ക് വിഷമാവില്ല എന്നല്ല പറയണം, അപ്പം ഭയങ്കരമായിട്ട് വിഷമാവും. പക്ഷേ കരച്ചിൽ വരാനുള്ള സീനുകളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ തുടക്കത്തിൽ അവൻ്റെ ട്രാൻസിഷനൊക്കെ പെട്ടെന്ന് പോണ പോലെ തോന്നി. പിന്നെ ഇപ്പോൾ വീഡിയോ 3 മണിക്കൂറിന് മേലെയുണ്ട് കട്ട് ചെയ്തുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അത് തുടക്കത്തിലാണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോണ പോലെ തോന്നി. പിന്നെയെന്ന് പറയുമ്പോൾ ഇവൻ്റെയും ഭാര്യേനായിട്ടുള്ള ഇൻറ്റിമേറ്റ് സീന്, പിന്നെ വെള്ളത്തിൽ കിടന്നിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്, അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലുള്ള അഭിപ്രായമായിരുന്നു എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോകും. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പടം, എനിക്ക് സെക്കൻഡ് ഹാഫാണ് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഫസ്റ്റ് ഹാഫിനായിട്ടും അടിപൊളി സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലാണ് എല്ലാതും ഇമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ സീനുകളിലെ ട്രാൻസിഷൻ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്കിനെ എടുത്ത് പറയണം, വേറെ ഒന്നല്ല. 5 വർഷം ഇവർ ഈ ആർട്ട് വർക്ക് ഇപ്പോൾ അവിടെ ആടിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 5 വർഷം അതേപോലെ നിലനിർത്തി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അതാണ് ഇവർ ആർട്ട് വർക്ക് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ കഷ്ടപ്പാട്. കൊറോണ വന്നതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട വന്നത്. അതല്ലായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ട ഒരു സിനിമ ആവരുന്നില്ല. കൊറോണ വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇത്ര കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടത്തിനെ കൂടുതൽ അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കാം പടത്തിനെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആടുജീവിതത്തിനെ കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു മലയാള സിനിമ ഈ അടുത്ത് കണ്ടതിൽ, നല്ലൊരു സിനിമ, നല്ല മേക്കിങ്ങുള്ളൊരു സിനിമ, നല്ല അഭിനയ പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും കൊണ്ടേക്കത്തേൻ. ബൈ.